റെയിൽവേ ട്രാക്കിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ വിൽക്കാമുവാണ്. പത്ത് പത്ത് പത്ത്. സത്യം പറഞ്ഞല്ലേ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. അല്ല, ആ ഒരു കാര്യം മനസ്സിലില്ല. എന്താ റെയിൽവേ കമ്പിയാ? ഞാൻ കച്ചവടം നടത്തുന്ന കൂടാ. അല്ല, ആ ചേച്ചി ഇപ്പൊ മലയാളം പറഞ്ഞു കൊടുക്കില്ല. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് കുതിരപ്പാല് വേണ്ട. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ അല്ല, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ എവിടെയാണുള്ളത്? തായ്ലൻഡിലാണ്. മെക്കോൺ റെയിൽവേ മാർക്കറ്റിലാണ് നമ്മളുള്ളത് കേട്ടോ. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. വീണ്ടും എംഫോടെക് ടീമിനോടൊപ്പം നമ്മളിവിടെ ഉണ്ട്. അപ്പൊ മാർക്കറ്റിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ചെറിയൊരു മാജിക്, ഈ കാണുന്ന മാർക്കറ്റൊക്കെ വാനിഷ് ആയി പോകുന്ന ഒരു മാജിക്. അതെ അതെ, ഞൊടിയടയിൽ ട്രെയിൻ വരാ, മാർക്കറ്റ് അവിടെ നിന്ന് മാറാ, ട്രെയിൻ കടന്നു പോകുക, ആ സമയത്ത് മാർക്കറ്റ് പ്രത്യക്ഷപ്പെടാം. അപ്പൊ അതിന്റെ കാഴ്ച നമുക്ക് നടന്നു കാണാം. ജിമ്പുമ്പ റെയിൽവേ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കേണ്ട, ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാല് നമുക്ക് പലതും കണ്ട് വെള്ളം ഇറക്കാനേ പറ്റുന്നുള്ളൂ. കാരണം ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫിഷ്, വെജിറ്റബിള്, എല്ലാ സംഭവങ്ങളും അതൊക്കെ ഇവിടുത്തെ ലോക്കൽ ആളുകൾ ഉദ്ദേശിച്ചുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മളെ മാർക്കറ്റിനെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എംഫോടെക്കിനോടൊപ്പം യാത്രയപ്പോ അതൊരു വേറെ ത്രില്ലാണത്. എങ്ങനെയുണ്ട്, രണ്ടുപേർക്കും ഇഷ്ടമായി തന്നെ തോന്നുന്നു? അടിപൊളിയാണ്. നല്ല എന്താ പറയാ, ഫുഡ് ആയാലും പിന്നെ നമ്മുടെ ആർട്ട് വർക്കുകളൊക്കെ എല്ലാം നല്ല അടിപൊളിയാണ്. തായ്ലൻഡിന്റെ തനത് രീതിയിലുള്ള കുറെ മാർക്കറ്റുകൾ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോ ഇതൊരു റെയിൽവേ മാർക്കറ്റ് ആണ് വിചാരിക്കോ? ആരെങ്കിലും ഇല്ലല്ലോ, കാണൂല. ഇവിടേക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് തോന്നുന്നു? റെയിൽവേ സ്റ്റേഷന്റെ ലുക്ക്, റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്താണ്. ഇത് ട്രെയിൻ വരുന്ന വഴിയാണത്. അപ്പൊ നമ്മള് രണ്ട് ചാനലിലേക്ക് വേണ്ടിട്ട് പകർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നല്ല ഹൈറ്റിൽ നിന്ന് എടുക്കണെങ്കിലുണ്ടല്ലോ, ഇതിങ്ങനെ ഇരിക്കും. കണ്ട കണ്ടില്ലേ, നോക്കിയേ, ഒരു രക്ഷയില്ലാട്ടോ. അത് കണ്ടില്ലേ, ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് ഇവര് ട്രെയിനിന്റെ ഹോണടി വരുമ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ജിയോ എവിടെ ഒന്ന് കിട്ടുന്ന മനസ്സിലായ? എന്ത് കടയിലാണ്? പാമ്പ് കടയാണോ? പാമ്പല്ല ഇത്, പാമ്പല്ല. പിന്നെ എന്താണ്? പക്ഷെ പാമ്പ് പോലെ ഇരിക്കും, പാമ്പ് പോലെ ഇരിക്കും. നമ്മുടെ ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ഇളക്കി മറിച്ച് പൊക്കി എടുക്കാം അല്ലേ? യെസ്. ദാ കണ്ടില്ലേ, വേറൊരു ഫോം ആണ്, പിടിച്ചാ കിട്ടില്ല. സത്യം പറഞ്ഞല്ലേ, നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് ചട്ടിയിലിട്ട് പൊരിച്ചടിക്കണം. ജിയാ പിടിക്കട, പിടിക്ക് പിടിക്ക്. രണ്ട് എണ്ണം പിടിക്ക്. സിമ്പിൾ ആണ്, ഞാൻ പിടിച്ചു കാണിച്ചുതരാം. രണ്ട് എണ്ണം പിടിക്ക്. ഇതാണ് നമ്മുടെ മലിങ്ങീൻ. അതേ കുറിച്ച് ആള് പോണിട്ട് ആളെ പേടിപ്പിച്ച് തട്ടിയിടല്ലേ. കണ്ട മഞ്ഞ കളർ വരുന്ന മലിങ്ങീനാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. റെയിൽവേ ട്രാക്കിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നമ്മൾ ഇതിനെ വിൽക്കാൻ പോവാണ്. പത്ത് 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 കിലോ പത്ത്. സംഭവം നോക്കിയേ ഇതിനെ. ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കണം, ഞൊളച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ കുഞ്ഞി ഈലകുട്ടന്മാരാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ കഴിക്കാൻ എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ സംഭവം നമ്മുടെ നാട്ടില് കഴിക്കില്ല, നാട്ടിൽ പക്ഷെ വലുത് കഴിക്കാറുണ്ട്. അപ്പൊ ഈ നമ്മളുടെ നാട്ടിലെ ഈലകുട്ടന്മാര് മലിങ്ങീനൊക്കെ നല്ലതാണ് കേട്ടോ, മലിങ്ങീനൊക്കെ നല്ലതാണ്. കൂട്ടം എടുത്ത് കാട്ടി തരാം കേട്ടോ, അടിപൊളി. എടാ അതിനകത്തൊരു മൂർക്കന്റെ കുഞ്ഞുണ്ടോ? ഇന്ന് കടക്കാര് ഓടിച്ചിട്ട് ഇടിക്കൂട്ടോ എല്ലാവരും. ഇവിടെ ചെറിയ കുട്ടപ്പാമ്പ് പോലെ കിടക്കുന്നുണ്ട് നമ്മുടെ മലിങ്ങീൻ കുഞ്ഞുങ്ങള്. അതുപോലെ തന്നെ ഇവിടെ കാണാം വലിയ, അതായത് മലിങ്ങീന്റെ വലുത് കേട്ടോ. നമുക്കൊക്കെ നാട്ടില് ചൂണ്ടിടമൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മുഷി, എല്ലാം ജീവനുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ, ഇവരൊക്കെയാണ് മീനുകൾ, വളരെ സജീവമാണ്. അപ്പൊ ഈ മീന് കൊണ്ട് കുറച്ച് അഭ്യാസങ്ങളൊക്കെ നമ്മുടെ ജീവമച്ചൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഒരു പാമ്പിനെ കിട്ടിയാ, ഒരു ചെറിയ പാമ്പ് കുഞ്ഞിനെ കിട്ടി. യെസ്. അപ്പൊ അതൊക്കെ എംഫോട്ടെക്കിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് ബോട്ട് ബോട്ട് പോട്ട് എന്താണ് ചേച്ചി ഇരുന്ന് കാണുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മീൻ വാങ്ങിച്ചപ്പോഴേക്കും എംഫോട്ടെക്കിലെ വീഡിയോ നമ്മള് കാണിച്ചു. അങ്ങനെ പുതിയൊരു സബ്സ്ക്രൈബർ നമുക്ക് തായ്ലൻഡിൽ നിന്നും കിട്ടിയിരിക്കുകയാണ്. എല്ലാ കടയിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിക്കണ്ട. വേറെ ഗുണമുണ്ട് കേട്ടോ, നമ്മളിവിടെ ചെന്ന് കടയിലൊക്കെ ചെന്ന യൂട്യൂബർ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് വന്ന് എടുത്ത് പോകണതാണല്ലോ. അപ്പൊ അവര് അത്ര വലിയ കാര്യമായിട്ട് അങ്ങനെ ചിലര് വലിയ മൈൻഡൊക്കെ തരും. പക്ഷെ എംഫോട്ടെക്ക് നമ്മള് ചാനൽ എടുത്ത് കാണിക്കുമ്പോ സബ്സ്ക്രൈബർ കൗണ്ട് കാണുമ്പോള് അവര് ഭയങ്കര എക്സ്പെക്ട് ഒക്കെ ഉണ്ടാ. വാരിക്കോ, കൈയിട്ട് വാരിക്കോ, മീൻ എടുത്തതേ കണ്ടില്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഇതേ പറഞ്ഞു, ആ മീന് തന്നെ എടുത്തോളാനെ പറഞ്ഞത്. നമ്മുടെ മാർക്കറ്റിംഗ് അല്ല, ആ ഒരു കാര്യം മനസ്സിലില്ല. എന്താ റെയിൽവേ കമ്പിയാ? റെയിൽവേ പാള. അല്ല, ഇവിടെ മൊത്തം കമ്പികളാണ് തലങ്കും മലങ്കും എടുത്തത്.
നമ്മുടെ ഈ റെയിൽവേ മാർക്കറ്റിൽ ട്രെയിൻ വരാനുള്ള സമയമാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആദ്യത്തെ ബെല്ല് വരുമ്പോ തന്നെ അവര് പ്രിപ്പയർ ചെയ്യുന്ന കാഴ്ചകളാണ് കേട്ടോ. എത്ര പെട്ടെന്നാണെന്ന് നോക്കിയ ആ കടകളുടെ ഷീറ്റുകളെല്ലാം തന്നെ മാറ്റുന്ന കാഴ്ചകൾ. ആക്ച്വലി ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. രാവിലെയും ഉച്ചക്കും വൈകിട്ടൊക്കെ പല ടൈമിലാണ് ട്രെയിൻ വരുന്നത്. അതൊക്കെ നമ്മളിവിടെ ഈ ഷോപ്പിനകത്ത് പ്രദർശിപ്പിച്ച് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയതിന് ശേഷം ഒത്തിരി നേരം ഇവിടെ നടന്ന് ഷൂട്ട് ചെയ്ത് പിന്നെ ഇവിടുത്തെ ഈ റെസ്റ്റോറന്റിൽ ഇരുന്ന് കുറെ നേരം ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് ട്രെയിൻ വരാൻ വേണ്ടി മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ പ്രിപ്പറേഷനൊക്കെ കണ്ടില്ലേ, എല്ലാ ഷോപ്പുകളും ആ ഷീറ്റുകളെല്ലാം പെട്ടെന്ന് എടുത്ത് മാറ്റുന്നു. അതുപോലെ തന്നെ പല രീതിയിലാണ് പല ട്രോളി ടേബിളുകളും മറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്യുന്ന കാഴ്ചകൾ കാണാം. അതിനോടൊപ്പം തന്നെ അതാ ട്രെയിൻ വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ നോക്കിയാൽ കണ്ടില്ല, വളരെ അടുത്ത് കൂടി നമ്മളോട് തൊട്ടുരുമ്മയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. അപ്പോൾ ഇവരെല്ലാം അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചകൾ നോക്കി ട്രെയിൻ പോകുമ്പോൾ തന്നെ അതിൻ്റെ അടിയിലൊക്കെ സാധനങ്ങളൊക്കെ ആ വീലിനോട് ചേർന്നിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ട്രെയിൻ കടന്നു പോയതിന് ശേഷം അവർ ആ മാർക്കറ്റ് റീഅറേഞ്ച് ചെയ്യുന്ന കാഴ്ചയും വലിയ കൗതുകം തന്നെയാണ്. വിത്തിൻ മിനിറ്റ്സിനകത്ത് തന്നെ അവർ കംപ്ലീറ്റ് എല്ലാം പഴയ പോലെ തന്നെ ആക്കും. വെബ് ഷീറ്റുകളൊക്കെ തിരികെ വെച്ച് സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടി നിരത്തി വെച്ച് കഴിഞ്ഞു. എങ്ങനെയുണ്ട് മോനെ? ഇതിനൊരു മാജിക് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ആ മാർക്കറ്റ് പോയതും അതുപോലെ തിരിച്ചു വന്നത്. ഈ ഒരു മാറ്റം കാണാനാണ് ഈ ലോകത്തിനുള്ള എല്ലാ സഞ്ചാരികളും വരുന്നത്. ഈ ഒരു കാഴ്ചക്ക് വേണ്ടിട്ടാണ്. പ്രവീണ് എന്താണ് ഉഷാറല്ലേ? അപ്പൊ ഇനി നമുക്കൊരു ചായ കൂടി കുടിച്ചിട്ട് ഇനി യാത്ര തുടങ്ങിയാലോ. ഒരു ചായ കൂടി കുടിച്ചിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അതിപ്പോ പറയണ്ട, ആദ്യം ചായ കുടിക്കാം. യെസ്, വലത് കാലം വെച്ച് തീർക്കോ. ഈ കട നമ്മളിന്ന് തീർക്കും, കഴിച്ചു തീർക്കും. പക്ഷെ ആ ചേട്ടന് വണ്ണമുണ്ട് എന്റെ അത്ര തന്നെ. യെസ്, എയർ കണ്ടീഷൻ. യെസ്, താങ്ക് യു. ഓ, എന്തൊരു സുഖമുണ്ട്. ഇവിടുത്തെ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ സഞ്ചാരികൾ നിൽക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ഭക്ഷണങ്ങളൊക്കെ അവൈലബിൾ ആണ്. ജി, താഴെ എന്താ കാണുന്നത്? പൂക്കളോ? ഭയങ്കര കളർഫുള്ളാണ് അല്ലെ? അതുപോലെ തന്നെ ഇവരുടെ മെനു ആയിരുന്നാലും എന്താ കണ്ടില്ല, ചവരിലേക്ക് ഒക്കെ നോക്കിയാൽ വെറുതെ പോകുന്നവന് കയറി കഴിച്ചു പോകും. ആ രീതിയിലാണ് സെറ്റപ്പ് എല്ലാം തന്നെ. കോഫി മതിയാ? ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചൂടുള്ളതല്ല മതി എന്ന് പറഞ്ഞത്? ഓക്കെ, കപ്പൊക്കായി കഴിച്ചാലോ? എന്നാൽ നമുക്ക് ലൈറ്റ് ആയിട്ട് നമുക്ക് ഇപ്പോഴാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എത്ര നേരമായി അറിയാമോ? യെസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇതിനോടെ 2 മണിക്കൂർ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ആ ചേച്ചി കോഫിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഈ കോഫിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തായിരിക്കും? പിന്നെ ഇപ്പൊ കിട്ടിയത്? കാരണം ഓരോ ദിവസം നമ്മള് കൗതുകങ്ങൾ തേടി നടക്കുന്നതിന്റെ പേരില് പ്രവീണ് ആ കൗതുകത്തിന് എപ്പോഴും പെടുത്താൻ കിട്ടിയിട്ടില്ല. അത് കുടിച്ചിട്ട് പറയാം എന്തിന്റെ പാലാന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മള് പുലിപ്പാൽ ചായ കുടിച്ചിരുന്നില്ലേ? അല്ല, ചാ പാല് എന്തിൻ്റെ എന്ന് പറയും? കറക്റ്റായിട്ട് 2 സിപ്പ് വെച്ചാൽ കറക്റ്റ് അറിയാൻ പറ്റും എന്തിൻ്റെ പാലാന്നുള്ളത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ചു നോക്കുപാല്. കുതിരപ്പാല് വേണ്ട, കറക്റ്റ് കിട്ടി. നിങ്ങൾ പയ്യയിൽ കുതിരപ്പാല് എങ്ങനെയാണ് അല്ലേ? ഈ ഒന്ന് പറഞ്ഞു തരാം. കുതിരയല്ല, കഴുതപ്പാൽ. 3 കഴുതകളും കൂടിയിട്ട് പാൽച്ചായ കുടിക്കുന്നത് അത് എങ്ങനെയുള്ളതായിരിക്കും ബെസ്റ്റ്? ഇത് സാധാരണ ടീ തന്നെയാണ് പ്രവീ. ഞങ്ങള് ഇടക്കിടക്ക് ഓരോ തമാശകൾ പറയുന്നുണ്ടോ എടാ, നിന്നെ അതിൽ നിന്ന് മനസ്സിലാവണം നിന്റെ ആ ക്യൂരിയോസിറ്റിയാണിത്. കാരണം നിനക്ക് സാധാ പാൽച്ചായ വേണ്ട, പൂരിപ്പാൽ അല്ലെങ്കിൽ കഴുതപ്പാലൊക്കെ മതി നിന്റെ ആഗ്രഹം തന്നെ. ആ അത് തായ് കോഫിക്ക് ഭയങ്കര കുത്തായിരിക്കും കേട്ടോ.
കാപ്പി കുടിക്കണതിന്റെ ഇടയിലത്തെ ഓരോ കച്ചവടക്കാർ വഴിയോര കച്ചവടക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജിയോ തായ്ലൻഡിലെ ഷോളൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോ അമ്മച്ചിക്കൊക്കെ ഷോളൊക്കെ മേടിച്ചിട്ട് പോക്ക് കണ്ട. തായ് ഷോള് ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ അതെ മാഗ്നറ്റ് ഒക്കെ ഇതേ കണ്ടില്ലേ. സുവനിയർ പോകുമ്പോ ഞാൻ ഓരോ രാജ്യത്ത് സന്ദർശിക്കുമ്പോ ഇത്തരം സംഭവങ്ങളൊക്കെ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ. ദിസ് 1 for 3 400 baht ആൻഡ് ദിസ് 100 baht. ഓക്കെ, അപ്പോ ഇത് ഒന്നും കണ്ട് തന്നേക്ക്. ഓക്കെ, ഇതാണ് തായ് ഷോൾ കേട്ടാ. നിനക്ക് ഏതാ ഇഷ്ടമായത്? ബ്ലൂ ആണ് ഇഷ്ടമായത്. അപ്പൊ ഓക്കെ, അപ്പോ M4Tech വേണ്ടിയിട്ട് റെയിൽവേ മാർക്കറ്റിൽ വെച്ചിട്ട് പൊന്നാട് അണച്ച് M4Tech സ്വീകരിക്കുന്നു. വന്ന് പോകാറോ അമ്മേ? നമ്മളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും വീഡിയോസ് തയ്യാറാക്കി നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന M4Tech റോയൽ സ്റ്റൈൽ ഹോൾഡേഴ്സിന്റെ പേരിലും തായ് സംഘടനയുടെ പേരിലും നിങ്ങൾ കൈയ്യെടുക്കും. നമ്മുടെ ഓഡിയൻസ് നിങ്ങളാണ് കേട്ടോ. ജിയോന് മാത്രം ഷോൾ കൊടുത്താൽ വേറെ ആളിവിടെ ഉണ്ട് ചോദിക്കാനൊക്കെ ആയിട്ട്. ചോദിക്കാനും കോംപ്രമൈസ് ഇല്ലാത്തതിന്റെ പേര്. അപ്പൊ പ്രവീൺ അവർക്കും ജിയോന്റെ എല്ലാ പെർഫോമൻസിന്റെ പിന്നിലെ ക്യാമറ കൈകൾ ആ വെളുത്ത കരങ്ങളും കറുത്ത കരങ്ങളും ആ കറുത്ത കരം തന്നെ കാണിച്ചു നോക്കി പൊന്നാട എനിക്ക് ശീലിച്ചു കറുത്ത കരങ്ങളുടെ കൈയുടെ വെള്ള കാണിച്ചു. അപ്പൊ നല്ല സന്തോഷം. ഇത് ജസ്റ്റ് തമാശക്ക് വേടിച്ചാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് ഒന്ന് മേടിച്ചിട്ട് പോകണം. നല്ല ഷോളാണ്, 100 baht 150 baht ഒക്കെ ഉള്ളൂ. എന്റെ പൊന്നെ അത് കഴിഞ്ഞപ്പോ അടുത്തത് ഇത് പക്ഷെ വേറെ കാര്യം. തായ്ലൻഡ് സന്ദർശിക്കുമ്പോൾ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലും കിട്ടുന്നതാണ്, പക്ഷെ ഭയങ്കര ചീപ്പാണ്. അത്തരം കാഴ്ചകളൊക്കെ വീണ്ടും മാർക്കറ്റിൽ പോകുമ്പോ, ഹോൾസെയിൽ മാർക്കറ്റിൽ പോകുമ്പോ അവിടെ നിന്നൊക്കെ കാണിക്കുന്നുണ്ടോ. അപ്പൊ നമ്മള് ഓർഡർ ചെയ്തത് ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ എന്തൊക്കെയാണെന്ന് നോക്കിയ, ചിക്കൻ നഗറ്റ്സും അതുപോലെ തന്നെ ഫ്രൈഡ് സോസേജ്. ഹൗ മച്ച്? 350 baht. കണ്ടില്ലേ. ഈ റെയിൽവേ മാർക്കറ്റിലെ ട്രെയിനിന്റെ ടൈമുകളെല്ലാം അവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഈ കോഫി ഷോപ്പിന്റെ അകത്താണ്. അപ്പൊ നമ്മള് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തത് ഈ ഷോപ്പിലാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ വളരെ സജീവമായിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മള് വീഡിയോസ് എല്ലാം തന്നെ ഷൂട്ട് ചെയ്തത്. നല്ല സൗകര്യമുള്ള ഷോപ്പാണ്. പുറത്തുനിന്നുള്ള ബോർഡ് എല്ലാം തന്നെ കണ്ടില്ലേ. അപ്പൊ എല്ലാവർക്കും നന്ദി പറഞ്ഞു. താങ്ക് യു, സീ യു അഗൈൻ. അല്ല ആ ചേച്ചി ഇപ്പൊ മലയാളം പറഞ്ഞു തുടങ്ങിയില്ല. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. ഒരു 10 മിനിറ്റ് ആ ചേച്ചി മലയാളം പറഞ്ഞു തുടങ്ങി. 180 ഓക്കേ. അവസാനം ജിയോ പറഞ്ഞ പൈസക്ക് ആ കട തന്നെ എഴുതി കൊടുക്കാന്ന് പറഞ്ഞു. കാരണം ആർക്ക് ധാരാളം സഞ്ചാരികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ട്രെയിൻ പോയി ധാരാളം സഞ്ചാരികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ ഈ വരുന്നതും പോകുന്നതും എല്ലാം തന്നെ കാണാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഇത് ഈ മാർക്കറ്റിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു പകല് മൊത്തം നമ്മളിത് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരം ട്രെയിൻ വരാനും പോകാനൊക്കെ കാത്തു നിന്ന് കണ്ട് ഭക്ഷണങ്ങൾ കഴിച്ച് ഇവിടുത്തെ ലോക്കൽ ആളുകളായിട്ട് കുറച്ചധികം സമയം ചെലവിട്ട് കമ്പനി അടിച്ചതിന് ശേഷം നമ്മളിനി എവിടേക്കാണ് യാത്ര? അത് സസ്പെൻസ്, കാത്തിരുന്ന് കാണാം. മാർക്കറ്റിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതാ കണ്ടില്ല, അവിടെ റെയിൽവേ ക്രോസ് ഒക്കെ കാണാൻ പറ്റും. പ്രധാന വഴിയാണ് കേട്ടോ. ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് അതെല്ലാം ക്ലോസ് ചെയ്തൊക്കെ വെക്കും. അതുപോലെ തന്നെ ഇവിടെ ചൂണ്ടക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഭയങ്കര പ്രിയമാണ്. ഇപ്പൊ ഫിഷിംഗ് ക്രൈസ് ഭയങ്കരമാണ്. പത്തരത്തി ചൂണ്ടകൾ വിൽക്കുന്ന, ചൂണ്ടയും ലൂറുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഈ മാർക്കറ്റിനോട് ചേർന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ഫിഷിംഗ് എക്യുപ്മെന്റ്സ് മാത്രമാണ് വിൽക്കുന്ന ഷോപ്പാണ് ഈ കാണുന്നത്. നമുക്ക് ഒരുപാട് കളക്ഷനൊക്കെ ഉള്ളതാണ്. ഒരു കണക്കിനാണ് തലയിൽ നിന്ന് ഫിഷിംഗ് ക്രൈസ് ഒക്കെ ഒന്ന് ഇറക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കാറിവിടെ കാണാൻ കഴിയും കേട്ടോ. ഡീസൽ ടാങ്ക് വരുന്നത് ഇവിടെയാണ്. ഇതിന്റെ ഡീസൽ ടാങ്ക് വരുന്നത്
അതുപോലെ തന്നെ ഇതേക്കണ്ട ഡീസൽ ടാങ്കിന് ട്യൂബ് ഇട്ട് കൊടുത്തേക്കാണ്. മൊത്തത്തിലൊരു ഫ്രീക്കി സ്റ്റൈൽ സൂപ്പർ കാർ. മാർക്കറ്റിന്റെ അകത്ത് കുക്ക് ചെയ്യാത്ത ഐറ്റംസ് ആണെങ്കിലും ഇത് മാർക്കറ്റിന്റെ പുറത്ത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാം ബാർബിക്യൂസ് ആണ്, നമുക്ക് സ്റ്റിക്കിൽ കുത്തി ഇങ്ങനെ തരും. ദേ നമ്മുടെ നീരാളി ഉണ്ട്, കൂന്തള് ഉണ്ട്, കൂന്തള് മുറിച്ച് വെച്ചതുണ്ട്. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കടയിൽ കണ്ടത് അടുത്ത കടയിൽ കാണാൻ പറ്റില്ല. ജിയോ സീ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് സീ ഫുഡ്. പിന്നല്ല അത് സീ ഫുഡിന്റെ ഒരു സെക്ഷൻ തന്നെ ഇവിടെ വരും. നോക്കിക്ക, ചെമ്മീൻ തൊലി കളഞ്ഞത്, കൂന്തള്, പിന്നെ കക്ക ചെപ്പിലാക്കിയത്, ഞണ്ടുകുട്ടൻ, ഇതേ മറ്റൊരു സാധനം കഴിഞ്ഞ കൊറേ ദിവസമായിട്ട് അന്വേഷിച്ചോണ്ട് വെക്കണത്. ഇത് കുക്ക് ചെയ്യാണ്ട് തരുള്ളൂ, കുക്ക് ചെയ്തിട്ട് തരുള്ളൂ, കുക്ക് ചെയ്യാണ്ട് തരുള്ളൂ, പൊളിച്ചിട്ട് സാലഡ് ആക്കി തരുള്ളൂ. പൂണുണ്ട്, വേറെ രണ്ടു തരം കൂണ്, മരത്തുമുട്ടി പിടിയും കൂണ്, ചിക്കന്റെ കാലിന്റെ തൊലി മാത്രം എടുത്തത്, അതുപോലെ തന്നെ കൂന്തള്, സോസേജിന്റെ വലിയൊരു സെക്ഷൻ വരുന്നുണ്ട്. ഇനി ഞാൻ വേറെ പോയിസോറി കൊടുക്കണ്ടല്ലോ. മൊത്തത്തില് എന്താ പറയാ, നമുക്ക് കഴിക്കാൻ വെറൈറ്റി പലതരത്തിലുള്ള ഫുഡുകളാണ് ഇവിടെ കിട്ടുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു മെഴുകുതിരി കട എന്നെ വല്ലാണ്ട് എന്നെ അത്ഭുതപ്പെടുത്തി. വലിയ ഒരു മീറ്റർ നീളമുള്ള മെഴുകുതിരി ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പൂജക്കൊക്കെ വേണ്ടി ഒരു ഉപയോഗിക്കുന്ന കണ്ടാ, ബുദ്ധവിശ്വാസമാണല്ലോ. അപ്പൊ അത് പ്രകാരം ഇതാ കണ്ടില്ല, ഇതൊക്കെ അവരുടെ പൂജക്ക് വേണ്ടി വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ കാണാറുണ്ട്. അത്തരത്തിലിതാ വലിയ മെഴുകുതിരി വിൽക്കുന്നത് നോക്കിയാ, ഒരു മീറ്ററോളം നീളമുള്ള മെഴുകുതിരി. ഇതാ കണ്ടില്ലേ, ഈ ഷോപ്പിന്റെ വലിപ്പം നോക്കിയേ, എന്റെ അരക്ക് മുകളിലാണ് വലിപ്പം മെഴുകുതിരിയുടെ കേട്ടോ. അപ്പൊ ഇത്രയും വലിയ മെഴുകുതിരി ഒക്കെ ഉള്ള കടകളൊക്കെ കാണാൻ പറ്റും. ഞാൻ നാട്ടിൽ ഇത്ര വലിയ മെഴുകുതിരി ഇതിനെ കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ചുറ്റിക്കറങ്ങാൻ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ പോട്ടെ നമുക്ക്, അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം.